സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ കെ സുധാകരൻ യോഗ്യനാണ്? ഒരുപക്ഷെ കേരളത്തിലെ പലർക്കും ഈ ഒരു സംശയം തോന്നിക്കാണ്. കാരണം ഒരു കെ പി സി സി അധ്യക്ഷന് നിരക്കാത്ത കാര്യങ്ങളാണ് കെ സുധാകരൻ ആ സ്ഥാനത്തിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവിന്റെ പേര് പോലും തെറ്റിച്ച് പറയുന്നത് വെറും ഒരു നാക്കുപിഴയായി കണക്കാക്കാൻ പറ്റില്ല. അടുത്ത കാലത്തായി കെ സുധാകരന് ഒരുപാട് നാക്കുപിഴകൾ സംഭവിച്ചു കഴിഞ്ഞു. ഇതൊക്കെ സ്വാഭാവികമാണെന്നും തള്ളിക്കളയാൻ സാധിക്കില്ല. ഒരു കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിലും ഒരു കോൺഗ്രസിന്റെ ശക്തനായ നേതാവ് എന്ന നിലയിലും അദ്ദേഹം പൂർണ്ണ പരാജയമായി മാറുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനെല്ലാം ജനങ്ങൾ എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്ന, അവരെങ്ങനെയാണ് വിലയിരുത്തുന്നത്, ഇതെല്ലാം നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. കോൺഗ്രസിൽ ആരും മൂന്നാമത്തെ പ്രസിഡന്റാണ് ഇപ്പം മുല്ലപ്പള്ളി, മറ്റേ സുധീരൻ, ഇവരാരും ക്ലച്ച് പിടിക്കുന്നില്ല പാർട്ടിയിൽ. അപ്പം വന്നിട്ടും അതേ സ്ഥിതിയാണ് ഇപ്പോഴും. യോഗ്യനെയല്ല, അല്ല അല്ല, അങ്ങനെ അയാൾ ആ സ്ഥാനത്ത് യോഗ്യനല്ലാത്തൊരു മനുഷ്യനാണ് തീർച്ചയായിട്ടും. സ്ഥാനത്തിരിക്കുന്നതിന് വളരെ യോഗ്യതൊന്നുമില്ല. പിന്നെ പ്രതിപക്ഷമില്ലേ, അതിൻ്റെതായ ഒരു കുറേ പോരായ്മകളും നല്ല ഉണ്ടാവും. മുഖ്യമന്ത്രി നല്ല നല്ലതാണ്, എല്ലാം കൊണ്ടും നല്ല ഇതായിട്ടാണ് നടക്കുന്നത്. ഉള്ളിൽ ഇരിക്കുന്ന സ്ഥാനം പലപ്പോഴും മറന്നു പോകുന്നു. ആവശ്യമില്ലാത്ത ഒരുപാട് ഡയലോഗുകളാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ആ സ്ഥാനത്തിരിക്കുന്നതൊക്കെ ചോദിച്ചതല്ല. അവര് കുറച്ചുകൂടെ ഉണർന്നപ്പോ വരട്ടെ, നല്ലൊരു പ്രതിപക്ഷം ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. സുധാകരൻ ഒരിക്കലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവില്ല. ഇ ഡി സതീശനും ചെന്നിത്തലും ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ആവില്ല. അദ്ദേഹത്തിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വളരെ കരുത്തുന്ന, അതൊക്കെ സ്വാഭാവികമായിട്ട് പലർക്കും സംഭവിച്ചു പോകുന്നതാണ്. അതിലപ്പം ചാനലുകൾ വേറെ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടാവാം. കോൺഗ്രസ് ഏറ്റവും വലിയൊരു ജനാധിപത്യ പാർട്ടിയാണ്, കൂടുതൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടി ആയതുകൊണ്ട് തുറന്ന ഒരു ചർച്ചയും അഭിപ്രായ പ്രകടനമൊക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഘടന പരിശോധിക്കണമെങ്കിൽ അങ്ങനെയാണല്ലോ. ഇല്ല, അതെല്ലാം മാറും. കോൺഗ്രസ് എക്കാലത്തും ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്, ജനാധിപത്യ സ്വാതന്ത്ര്യം ഉള്ള പാർട്ടിയാണ്, ആർക്കും അഭിപ്രായം പറയാവുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ടാണ് കൂടുതൽ തുറന്ന അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നത്. അത് ഒരുപക്ഷേ ഇലക്ഷനൊക്കെ വരുമ്പോൾ ഒറ്റക്കെട്ടായിട്ടിരിക്കും. അത് മുൻകാലങ്ങളിലെല്ലാം അങ്ങനെയാണ്.